ബിഗ് ബോസിലൂടെ താരമായി മാറിയ ഒരാളാണ് നടി ഓവിയ ഹെലൻ. തമിഴ് പതിപ്പിൻ്റെ ആദ്യ സീസണിൽ മത്സരിച്ച ഓവിയയ്ക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത്. തൃശൂർ സ്വദേശിയാണ് ഓവിയ. സൂര്യ മ്യൂസിക്കിൽ അവതാരകയായിരുന്നു. പിന്നാലെ കങ്കാരു, പുതിയ മുഖം തുടങ്ങിയ സിനിമകളിലൂടെ അഭിനയത്തിലേക്കും എത്തി. തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലാണ് ഓവിയയ്ക്ക് ബിഗ് ബോസിലേക്ക് അവസരം ലഭിക്കുന്നത്. അത് അവരുടെ കരിയറിലെ വഴിത്തിരിവായി മാറി. ഓവിയയ്ക്ക് വേണ്ടി നിരവധി ആർമി ഗ്രൂപ്പുകളും മറ്റും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെബ് സീരീസിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് താരം, ച്വീങ്കം എന്ന സീരീസിലൂടെ. ബിഗ് ബോസിൽ കൂടെ മത്സരിച്ച ആരവുമായുള്ള ഓവിയയുടെ പ്രണയം വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനെ തുടർന്ന് വിവാഹം സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും നടിക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതിനിടെ ഒരു അഭിമുഖത്തിൽ തൻ്റെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് ഓവിയ സംസാരിച്ചിരുന്നു. ആ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. തനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു, അതൊന്നും വർക്കൗട്ടായില്ല. ബന്ധങ്ങളിൽ താൻ ആത്മാർത്ഥത പുലർത്തിയിരുന്നു, പക്ഷേ പണം മാത്രം കണ്ടുവന്ന പലരും തന്നെ ഉപയോഗിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു, ഓവിയ പറയുന്നു. മറ്റൊരു അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ച് ഓവിയ പറഞ്ഞതും വൈറലായിരുന്നു. താനിപ്പോൾ വിവാഹിതയാകാൻ ആഗ്രഹിക്കുന്നില്ല, ഭാവിയിൽ വിവാഹം ചെയ്യുമെന്നും ഉറപ്പില്ല, വിവാഹം എല്ലാവർക്കും പറ്റിയ കാര്യമാണെന്ന് തോന്നുന്നില്ല, വിവാഹം കഴിച്ച് ഹാപ്പിയായി ജീവിക്കുന്നവരുമുണ്ട്, സന്തോഷമില്ലാതെ പേരിന് വേണ്ടി കല്യാണം കഴിച്ച് ജീവിതം തുലയ്ക്കുന്നവരുമുണ്ട്, അത്തരമൊരു റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ല എന്നാണ് ഓവിയ പറഞ്ഞത്. ലിവിംഗ് ടുഗദറിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് ഒന്നിലും തനിക്ക് വിശ്വാസമില്ലെന്നാണ് ഓവിയ നൽകിയ മറുപടി. ഇപ്പോൾ സ്വയം സ്നേഹിക്കുകയാണ്. നല്ല രീതിയിലാണ് ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബോയ്ഫ്രണ്ട് വേണമെന്നൊക്കെ ഒരു പ്രായത്തിൽ തോന്നും, പക്ഷേ ഇപ്പോൾ അത്തരം തോന്നലുകളൊന്നും ഇല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ് എന്ന ചോദ്യത്തിന് നേക്കഡായാൽ അത്രയും സന്തോഷം എന്നാണ് ഓവിയ നൽകിയ മറുപടി. ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കാറില്ല. ബിക്കിനിയോ സാരിയോ ഏത് വേഷം ധരിച്ചാലും അവനവന് കംഫർട്ടബിൾ ആയിരിക്കണം എന്നതാണ് പ്രധാനം, ഓവിയ പറഞ്ഞു. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.